സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ കാഴ്ചകളുടെ പ്രശ്നമായിരുന്നു എന്നല്ലേ എഫേസ്യൻ സഭ തൻ്റെ നാദന്റെ സ്നേഹം അവൾ കാണാതെ പോകുന്നു ആ ആദ്യ സ്നേഹം അവൾക്ക് അതുകൊണ്ട് ഏഴ് സഭകളോട് നാദൻ സംവദിക്കുന്ന ഭാഗമാണ് തുടർന്ന് ഇന്ന് വെളിപാട് മൂന്നിൽ സാർദിസ് ലൌദീക്യ എന്നീ സഭകളോട് നാദൻ സംസാരിക്കുന്നത് നാം കാണും ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ അഞ്ജനം വാങ്ങി കണ്ണിലെഴുതി കാഴ്ച വീണ്ടെടുക്കാൻ നാദൻ അവരോട് ആവശ്യപ്പെടുകയാണ് കാരണം അത്രമേൽ ലോകായുതികതയിൽ അവരുടെ കണ്ണ് അടഞ്ഞു പോയിരുന്നു സാർദിസ് ലൌദിക്യ എന്നീ സഭകൾ എന്നീ നഗരങ്ങൾ അതിസമ്പന്നമായിരുന്നു സാർദിസ് എന്നാൽ ശിഷ്ടജനം എറമിനൻ്റ് പീപ്പിൾ എന്ന് ചിലർ അർത്ഥം കൽപ്പിക്കാറുണ്ട് ലൌദീഖ്യ എന്നാൽ എന്നും ജഡ്ജ്മെൻ്റ് ഓഫ് ദി പീപ്പിൾ സവിശേഷമായ തിരഞ്ഞെടുപ്പുകളും ഉന്നതമായ ബോധ്യങ്ങളും വിളിച്ചോതുന്ന പേരുകളാണത് എന്നാൽ അവർ ദൈവത്തെ തിരഞ്ഞെടുക്കുകയോ ദൈവവിധി പുണരാനോ ദൈവഹിതാനുസാരം ജീവിക്കാനോ തയ്യാറായില്ല തന്നെ നിർജീവമായി പോയ സഭയെന്നും മന്തോഷ്ണമായ സഭയെന്നും നാദൻ അവരെ വിളിക്കുകയാണ് മറ്റു സഭകളോട് നാദൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ കാണുന്ന ആ അനുമോദനം ഈ സഭകളോട് സംസാരിക്കുമ്പോൾ കാണുന്നില്ല ഈ ഏഴ് സഭകളുടെയും വർണ്ണനകളിൽ ഒരു പതനഗതി കാണാമത്രേ ഡൗൺവേഡ്സ് സ്പൈറൽ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പതിതാവസ്ഥയിലാണ് ഈ സാർ ദും ലവോദിക്കുകയും ആധ്യാത്മ തീമരം ബാധിച്ച സഭകൾ സാമ്പത്തിക ഭദ്രത അവരെ ദൈവഹിതത്തെ അനുസരിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു ദ ഫസ്റ്റ് ചേർച്ച് ഓഫ് ടയേഴ്സ് കളകൾ കയറിയ ആദിമസഭ നാഥൻ ഇന്ന് അവരുടെ ഹൃദയ കവാടങ്ങളിൽ മുട്ടി വിളിക്കുകയാണ് അത് കേട്ട് അവർ വാതിൽ തുറന്നു കൊടുത്താൽ നാദൻ അവരോടൊപ്പം ഇരുന്നിരിക്കും നാദൻ നമ്മുടെ വീടണയാൻ കാത്തിരിക്കുന്നു ഇന്ന് സങ്കീർത്തനം പതിനഞ്ചാകട്ടെ നാദൻ്റെ വീടണയാൻ കുതിക്കുന്നൊരു സങ്കീർത്തനമാണ് പുറമോടികളിലല്ല ഹൃദയ തികവുകളിലാണ് നാദൻ തൻ്റെ ആനന്ദം കണ്ടെത്തുന്നത് എന്ന് ഈ സങ്കീർത്തനം വിളിച്ചോതുന്നുണ്ട് നീതിയുടെ മാനദണ്ഡം അത് ജനഹിതം ലൗദീക്കിയ അല്ല ദൈവഹിതാനുസാരം തന്നെയായിരിക്കണം ഇന്ന് സഖ്യവൂസിൻ്റെ കാര്യത്തിലും നമ്മളിത് കാണുന്നുണ്ട് ലൂക്ക പത്തൊമ്പത് ഒന്ന് മുതൽ പത്ത് വരെ നാദൻ അവൻ്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ നാഥൻ്റെ വീടണയാൻ ആഗ്രഹിച്ചത് കൊണ്ടാണത് നാദൻ പറയുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നതെന്ന് നഷ്ടപ്പെട്ടു പോയതൊക്കെയും വീണ്ടെടുക്കലാണല്ലോ നാഥൻ്റെ ഉദ്യമം സമ്പത്തിൻ്റെയും മനുഷ്യൻ്റെയും ഹിതാനുവർത്തിത്വത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഹിതാനുവർത്തിത്വത്തിലേക്കുള്ള തിരിച്ചുവരവ് സഖ്യവൂസിനും കാഴ്ചയുടെ പ്രശ്നമായിരുന്നു പൊക്കക്കുറവിൽ നിന്നുള്ളകുന്ന കാഴ്ച പക്ഷേ നാദനവൻ്റെ കണ്ണ് തുറക്കുകയാണ് ഹൃദയം തുറക്കുന്നു അവൻ്റെ ഭാവങ്ങളും തുറന്നിടുന്നു അവൻ്റെ ഉയരക്കുറവുകൾ തലയെടുപ്പുകളായി മാറുകയാണ് അവനപ്പോൾ സ്വയം ശൂന്യനാകാൻ പഠിക്കുന്നു മഹത്വം ആർജിക്കേണ്ടതിന് മുന്നോടിയാണല്ലോ ഏത് മഹത്വം ആർജിക്കേണ്ടതിന് മുന്നോടി തന്നെയാണിത് ക്രിസ്തു വഴി തന്നെ ദൈവവീടിൻ്റെ ഒരു ഓമൽ താളം